സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 19/11/2023 ഞായർ. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അപ്ഡേറ്റ്സുകൾക്കായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി പങ്കുവയ്ക്കാനുള്ള അപ്ഡേറ്റ്സ്: നിക്ഷേപം ഈ സ്ഥാപനങ്ങളിലാണെങ്കിൽ ചതിക്കപ്പെട്ടേക്കാം, ലിസ്റ്റ് പുറത്തുവിട്ട് മുന്നറിയിപ്പുമായി കേരള പോലീസ് എന്നുള്ള വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. ആവശ്യമായ രേഖകളില്ലാതെയും പുതുക്കാതെയും പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനെതിരെ പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് സാമ്പത്തിക തട്ടിപ്പിനും ചതിക്കും വഴിവെക്കുമെന്നതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ക്രൈംബ്രാഞ്ച് ADGP അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തായി സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ്. അതേസമയം ഇത്തരം സ്ഥാപനങ്ങളുടെ വിശദ വിവരങ്ങൾ കേരള പോലീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനന്തപത്മനാഭ നിധി ലിമിറ്റഡ്, അമല പോപ്പുലർ നിധി ലിമിറ്റഡ്, അഡോഡിൽ നിധി ലിമിറ്റഡ്, അമൃത ശ്രീനിധി ലിമിറ്റഡ്, DRK നിധി ലിമിറ്റഡ്, GNL നിധി ലിമിറ്റഡ്, കൈപ്പള്ളി അപ്സര നിധി ലിമിറ്റഡ്, മേരിമാത പോപ്പുലർ നിധി ലിമിറ്റഡ്, നെയ്യാറ്റിൻകര നിധി ലിമിറ്റഡ്, NSM മെർച്ചൻസ് ഇന്ത്യ നിധി ലിമിറ്റഡ്, റെനനെറ്റ് ആൻഡ് ടൈഷേ നിധി ലിമിറ്റഡ്, റിവോ അർബൻ നിധി ലിമിറ്റഡ്, VVC മെർച്ചൻസ് ഇന്ത്യ നിധി ലിമിറ്റഡ്, സഹസ്രധന സുരക്ഷാ നിധി ലിമിറ്റഡ് തുടങ്ങി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, വയനാട്, പത്തനംതിട്ട തുടങ്ങി ഒട്ടുമിക്ക ജില്ലകളിലും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും പോലീസ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് രേഖകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. 72 സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത്, ഏറ്റവും സാധാരണയായി ആളുകൾ ഉപയോഗിക്കുന്നതും ഒട്ടും സുരക്ഷിതമല്ലാത്തതുമായ 10 ഓൺലൈൻ പാസ്വേഡുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് സൈബർ വിദഗ്ധരുടെ വെളിപ്പെടുത്തലാണ്. നിലവിൽ സ്വന്തമായ ഒരു ഓൺലൈൻ പാസ്വേഡെങ്കിലും ഇല്ലാത്തവർ ഇന്ന് അപൂർവമായിരിക്കും. അതുകൊണ്ടുതന്നെ സൈബർ സുരക്ഷാ വിദഗ്ധരായ നോഡ് പാസ് ഏറ്റവും സാധാരണയായി ആളുകൾ ഉപയോഗിക്കുന്നതും ഒട്ടും സുരക്ഷിതമല്ലാത്തതുമായ 10 ഓൺലൈൻ പാസ്വേഡുകൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ ഓൺലൈൻ പാസ്വേഡുകൾ ഉണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ വിവരങ്ങളും ഒട്ടും സുരക്ഷിതമല്ല. ദശലക്ഷക്കണക്കിന് വ്യക്തികൾ ഇപ്പോഴും വളരെ അടിസ്ഥാനപരമായ കോഡുകളെ തങ്ങളുടെ പാസ്വേഡുകളായി ആശ്രയിക്കുന്നു, തുടരുന്നു. ഇത് പലതരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴുന്നതിന് കാരണമാകാമെന്നും ബന്ധപ്പെട്ട അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈബർ സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം 1, 2, 3, 4, 5, 6 അല്ലെങ്കിൽ QWERTY അല്ലെങ്കിൽ പാസ്വേഡ് പോലുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ജനപ്രിയമായി ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്വേഡാണെന്നും അധികൃതർ അറിയിച്ചു. മറ്റു പാസ്വേഡുകൾ കൂടി സൂചിപ്പിക്കാം: 1, 2, 3, 4, 5, 6, 7, 8. അതോടൊപ്പം തന്നെ 1, 1, 1, 1, 1, 1 അതോടൊപ്പം തന്നെ 1 മുതൽ 10 വരെ എന്നിങ്ങനെ പ്രവചിക്കാവുന്ന കോഡുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ പാസ്വേഡുകൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നും പാസ്വേഡുകൾ നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിലേക്കുള്ള ഗേറ്റ്വേ ആണെന്നും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് നോഡ് പാസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് അക്കങ്ങൾ, ചിഹ്നങ്ങൾ, ചെറിയക്ഷരങ്ങൾ, വലിയക്ഷരങ്ങൾ എന്നിവയുടെ മിശ്രിതം ഉൾപ്പെടുന്ന ഒരു നീണ്ട പാസ്വേഡ് സൃഷ്ടിക്കുന്നതാണ് പരമാവധി സുരക്ഷിതമെന്നാണ് വ്യക്തമാക്കുന്നത്. സാധാരണയായി ഉപയോഗിക്കുന്നതും എളുപ്പത്തിൽ ഊഹിക്കാവുന്നതുമായ പാസ്വേഡുകൾ നിർബന്ധമായും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്, റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഇന്റേൺഷിപ്പിന് അവസരമെന്നുള്ളതാണ്. വിഷ്വൽ മീഡിയ വിഭാഗത്തിലെ ഇന്റേൺഷിപ്പിന് വീഡിയോ ക്യാമറ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ക്യാമറ എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഇന്റേൺഷിപ്പ് ഒഴിവിൽ അച്ചടി, ഓൺലൈൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രാവീണ്യം വേണം. നിയമനം 1 വർഷത്തേക്ക് താൽക്കാല അടിസ്ഥാനത്തിലായിരിക്കും. പ്രതിമാസം 10,000 രൂപയും സൗജന്യ താമസ സൗകര്യവും ലഭിക്കും. അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്നുള്ള ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ILDM വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് 25-നകം അപേക്ഷ സമർപ്പിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് പച്ചത്തേങ്ങ സംഭരിച്ചതിൻ്റെ സബ്സിഡി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ പച്ചത്തേങ്ങ സംഭരിച്ചതിൻ്റെ സബ്സിഡി വിതരണത്തിനായി 12.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. മിനിമം താങ്ങുവിലയും വിപണി വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് സംസ്ഥാന സർക്കാർ സബ്സിഡിയായി നൽകുക. നാളികേര കർഷകർക്ക് നൽകുന്നതെന്ന് മന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഏറെ ആശ്വാസകരമായ വാർത്തയാണിത്. അത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഇതിനെ നോക്കിക്കാണുന്നത്. ആശാ അംഗനവാടി പ്രവർത്തകർക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനമായും അഞ്ചാമതായും സൂചിപ്പിക്കാനുള്ളത്. നിലവിൽ അംഗനവാടി ആശാ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു, 1000 രൂപ വരെ ഉയർത്തിയെന്നാണ് ബന്ധപ്പെട്ട വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. 88,977 പേർക്ക് ഇതുവഴി നേട്ടം ലഭിക്കും. നിലവിൽ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും 10 വർഷത്തിൽ കൂടുതൽ സേവന കാലാവധിയുള്ളവർക്കുമാണ് വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കെല്ലാം 500 രൂപയുടെ വർധനവുമുണ്ട്. 62,852 പേർക്കാണ് വേതന വർധന ലഭിക്കുന്നത്. ഇതിൽ 32,989 പേർ വർക്കർമാരാണ്. ആശാ വർക്കർമാരുടെ വേതനത്തിലും 1000 രൂപയുടെ വർധനവുണ്ട്. 26,125 പേർക്കാണ് ഇതിൻ്റെ നേട്ടം. ഇരു വർധനകളും ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സിലെ ഇന്നത്തെ പ്രധാന അപ്ഡേറ്റ്സുകൾ അവസാനിക്കുന്നു. ഇത്തരം അപ്ഡേറ്റ്സുകൾക്കായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.